വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ചക്കക്കുരു മാങ്ങാക്കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. നല്ല എരിവും മാങ്ങയുടെ പുളിയും ഒക്കെ ഉള്ള ഒരു അസൽ കറിയാണ്. എല്ലാവരും ഡെഫിനറ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്കക്കുരു പൊളിക്കാൻ പാടോർന്ന് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. നല്ല ഈസി ആയിട്ട് പൊളിക്കുന്ന മെത്തേഡ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കുക. ചാനല് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കത്തില്ലല്ലോ. എങ്ങനെയാന്ന് കാണാം. ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ചക്കക്കുരുവിന്റെ തൊലി എങ്ങനെ എളുപ്പത്തിൽ കളയുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. അറിയായിരിക്കും എല്ലാവർക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പം 20 ചക്കക്കുരു ഉണ്ട്. ഇതിന്റെ ആദ്യം ഇതൊന്ന് രണ്ടായിട്ട് മുറിക്കുക. കുറച്ച് ഹാർഡായിരിക്കും മുറിക്കാനായിട്ട്. എനിക്ക് ഫിംഗർ ക്യാപ്പ് ഇട്ടേ വശമുള്ളൂ. മുറിച്ചു കഴിയുമ്പോഴത്തേക്കും കണ്ടോ തൊലി ഇങ്ങനെ ഇളകി വരും. ഈ ബ്രൗൺ തൊലി ഞാൻ കളയാറില്ല കേട്ടോ. ഇത് കളയേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഞാൻ കളയാറില്ല. ഒരെണ്ണം കൂടെ കാണിക്കാം. നടുക്കൂടെ ഇങ്ങനെ നീളത്തിലൊന്ന് മുറിക്കുക. ഇപ്പോഴത്തേക്കും കണ്ടില്ലേ, മുറിക്കുമ്പോഴത്തേക്കും തന്നെ തൊലി ഇങ്ങനെ ഇളകി വരും. ഇതിനെ പിന്നെ ഇങ്ങനെ അങ്ങ് അടർത്തി എടുത്താൽ മതി. ഇങ്ങനെ തൊലി മുഴുവൻ എടുത്തു കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചക്കക്കുരുവിന്റെ മുഴുവൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ തൊലി കളയുന്ന ഇതിന്റെ കറക്റ്റ് ഓതന്റെ രീതി ആണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ എനിക്ക് എളുപ്പമായ രീതിയിൽ അങ്ങ് ഞാൻ കളയുകയാണ്. അത് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി ഇത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചു വെച്ചിരുന്നില്ലേ, ഇത് ഇനി ഒന്നുകൂടെ ഒന്ന് മുറിക്കണം. ഇങ്ങനെ തന്നെ നീളത്തിലും ഒരു ചക്കക്കുരുവിനെ നാലായിട്ട് മുറിക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ തൊലി കളയുകയാണെങ്കിൽ ഒരു ചക്കക്കുരുവിനെ നാലായിട്ട് മുറിക്കുക. ഇതിപ്പോ ഞാൻ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഹാഫ് ആക്കി എടുക്കുകയാണ്. ഇങ്ങനെ ഇതെല്ലാം ഹാഫ് ആക്കി എടുക്കുക. അടുപ്പ് കത്തിച്ച് നമുക്കൊരു പാത്രത്തിൽ മുറിച്ച് വെച്ച് ചക്കക്കുരു വേവിക്കാനായിട്ട് വെക്കാം. ചക്കക്കുരു വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഞാൻ ഏകദേശം 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ചക്കക്കുരു നല്ല വേഗമുണ്ട്, നല്ലപോലെ വേകണം. വേകുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക. ഇനി തിളച്ച് തുടങ്ങിക്കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമില് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാന് ഈ വലിപ്പത്തില് ഒരു ചെറിയ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് തൊലി കളഞ്ഞ് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചക്കക്കുരു പകുതി വേവായിട്ടുണ്ടാവും, 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയമാകുമ്പോ നമുക്ക് നീളത്തിൽ ചക്കക്കുരു അരിഞ്ഞതുപോലെ തന്നെ അരിഞ്ഞു വെച്ച് ചെറിയ മാങ്ങയാണ്. ഞാൻ മാങ്ങയുടെ സൈസ് കാണിച്ചല്ലോ. ചക്കക്കുരുവിനനുസരിച്ച് മാങ്ങ എടുക്കാം കേട്ടോ, കൂടി പോകരുത്. ഇതിപ്പം ഞാൻ പറഞ്ഞൊരു 20 ചക്കക്കുരുവേ ഉള്ളൂ, അപ്പൊ ഒരു കുഞ്ഞ് മാങ്ങ എടുക്കാവും. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം പോരെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് ഇച്ചിരൂടെ വെള്ളം ചേർക്കാം കേട്ടോ. ഇപ്പൊ കുറച്ച് വെള്ളമുണ്ട്, മാങ്ങ വേകാനായിട്ട് ഈ വെള്ളം മതിയാവും. ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മൾ ഉപ്പൊന്നും ചേർത്തില്ല ചക്കക്കുരു വേകാനായിട്ട്. ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. ഇപ്പം ഏകദേശം 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് ഒന്നുകൂടെ മാങ്ങ ചക്കക്കുരു നന്നായിട്ട് വെന്ത് വരണം. കറിക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങ തിരുമ്മിയത്, 2 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. മാങ്ങയും കൂടി ഇട്ട് വേഗം വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച് അരപ്പൊഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചതേ. ഇനി ഈ മിക്സിക്കകത്ത് തന്നെ കുറച്ച് വെള്ളം കലക്കി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഏകദേശം 1 കപ്പ് വെള്ളം കൂടെ ഞാൻ മിക്സിക്കകത്ത് തന്നെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ചക്കക്കുരു വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് ജസ്റ്റ് തവി വെച്ചൊന്ന് ഉടച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് മൂയുന്നുണ്ട്, വെന്തിട്ടുണ്ട് ചക്കക്കുരു ഒക്കെ. 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അരപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കുക. അരപ്പൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുവ് വറുക്കാം.
ഒരു ചെറിയ പാൻ കത്തിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ രണ്ടും ഉണക്കമുളക് രണ്ടായിട്ട് കീറിയിടുക. ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ട് ചെറിയ ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർക്കുക. ഇട്ടാൽ മതി ചെറിയ ഉള്ളി മൂപ്പിക്കാനായിട്ട്. ചെറിയ ഉള്ളി ഒരുവിധം ബ്രൗൺ കളർ ആയി വരുന്നുണ്ട്. കറി നല്ലപോലെ തിളച്ച് അരപ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. കടു വറുക്കുന്നതിന്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ചെറിയ ഉള്ളി നല്ല ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ചക്കക്കുരു മാങ്ങാ കറിയിലോട്ട് കടു വറുത്തങ്ങ് ചേർക്കാം. ഞാൻ പകുതിയെ ചേർക്കുന്നുള്ളു, പകുതി ഗാർണിഷ് ചെയ്യാൻ വെച്ചേക്കുക. ഇളക്കി ഞാൻ എപ്പോഴും പറയുന്ന പോലെ 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മാങ്ങാക്കറി എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് അങ്ങനെ എപ്പോഴും ഒന്നും ഉണ്ടാക്കുന്ന കറി ആയിരിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ചക്കക്കുരു തൊലിക്കാനൊക്കെ പാടാന്ന് വിചാരിച്ച് നമ്മൾ അധികം മെനക്കെടാറില്ല. ചക്ക കഴിച്ചു കഴിഞ്ഞ് കുരു കളയുമായിരിക്കും പതിവ്. ഇപ്രാവശ്യം എനിക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ചെറിയ പീസ് ചക്ക കിട്ടി. അപ്പം ഞാൻ ആ ചക്ക കഴിച്ചിട്ട് ആ കുരു സൂക്ഷിച്ച് വെച്ചിരുന്ന കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നു. അതാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാമെന്ന് വീണ്ടും മേടിച്ചൊന്ന് ഉണ്ടാക്കുവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കുമല്ലോ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.